ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 7-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീട്ടിൻ്റെ കോണിനരികെ വീഥിയിൽ കൂടി കടന്നു അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്ന് ചെല്ലുന്നു. പാപത്തിൻ്റെ വശീകരണം, പാപത്തിൻ്റെ സ്വാധീനം എത്ര ശക്തമായിട്ടാണ് മനുഷ്യനെ പാപത്തിലേക്ക് വീഴിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു പദപ്രയോഗമാണ് ശലോമോനിൽ കൂടി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 7-ാം അധ്യായത്തിൽ പാപം മനുഷ്യനെ മാടി വിളിക്കുകയാണ്. അവിടെ 7-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വരിക എന്ന് ഒരു സ്ത്രീ ആ വ്യക്തിയെ വിളിക്കുന്നതായും പാപത്തിലേക്ക് ആ മനുഷ്യനെ വലിച്ചഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പാപം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ആസ്വാദനം അതിനുണ്ടെങ്കിലും അതിൻ്റെ പരിണിത ഫലം ഭയങ്കരമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ജീവിതം ആസ്വദിക്കുവാനുള്ളതാണ് എന്നാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാട്, അതാണ് ലോകത്തിൻ്റെ ജ്ഞാനം. എന്നാൽ 1 കൊരിന്ത്യർ 1:21 ആ ലോകത്തിൻ്റെ ജ്ഞാനത്തെ ദൈവം ഭോഷത്തമാക്കി തീർത്തു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സദൃശ്യ 8:13 നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു എന്നാണ്. 7-ാം അധ്യായത്തിൽ പാപം മനുഷ്യനെ മാടി വിളിക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ ദൈവജ്ഞാനം അഥവാ സുവിശേഷം മനുഷ്യനെ ജ്ഞാനിയാക്കി തീർക്കുകയും അവനെ തികഞ്ഞ ഒരു മനുഷ്യനാക്കി തീർക്കുന്നതുമായ ദൈവജ്ഞാനം വ്യക്തമായി പ്രതിപാദിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. പത്രോസിൻ്റെ പ്രാരംഭ പ്രസംഗത്തിലെ പ്രസംഗം അതുതന്നെയായിരുന്നു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്നുള്ളതായിരുന്നു. ഫിലിപ്പിൻ കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതും അതുതന്നെയാണ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. മനുഷ്യനെ അവൻ്റെ ജീവിതത്തിലെ സകല ദോഷ സ്വഭാവത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് ദൈവിക ജ്ഞാനം അഥവാ സുവിശേഷം. കാരണം സുവിശേഷങ്ങളിലാണ് പവിത്രമായ യേശുക്രിസ്തുവിൻ്റെ പവിത്രമായ ജീവിതം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പവിത്രമായ ജീവനാണ് പാപികൾക്ക് പ്രായച്ചിത്ത ബലിയായി അവൻ അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേവലം ചില ദോഷങ്ങളോ ചില പാപങ്ങളോ എന്നല്ല, സകല പാപങ്ങളെയും സകല ദോഷങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നുവെന്നാണ് സുവിശേഷത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം. ദൈവിക ജ്ഞാനം അഥവാ സുവിശേഷം ചെയ്യുന്ന 1-ാമത്തെ കാര്യം ആ ഒരു വ്യക്തിയെ അവൻ്റെ ചിന്തയിൽ നിന്ന് അവൻ്റെ ചിന്താമണ്ഡലത്തിൽ അവനെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് 1-ാമത് ആയിട്ട് സുവിശേഷം ചെയ്യുന്നതായ കാര്യം. 7:10 അവിടെ ഹൃദയത്തിൽ ഉപായം പൂണ്ട ഒരു സ്ത്രീയെയാണ് നാം കാണുന്നത്. ഹൃദയത്തിലാണ് പാപത്തിൻ്റെ ഉത്ഭവം. എന്നാൽ ദോഷം ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയുക, ദൈവിക സമാധാനം പകരുക എന്നുള്ളതാണ് സുവിശേഷം ചെയ്യുന്നത്. സദൃശ 12:20 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവിടെ ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട് എന്ന് നാം വായിക്കുന്നുണ്ട്. യേശുക്രിസ്തു വാസം ചെയ്യുന്ന ഒരു ഹൃദയത്തിൽ ദോഷം വെച്ച് പുലർത്തുവാൻ ആ വ്യക്തിക്ക് കഴിയുകയില്ല. സദൃശ 13:21 നാം വായിക്കുന്നത്,
ദോഷം പാപികളെ പിന്തുടരുന്നു, നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും എന്നുള്ളതാണ്. 14:16 നാം വായിക്കുന്നത്, ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിന്താമണ്ഡലത്തിൽ പോലും ദോഷം അകറ്റി നടക്കുവാൻ ദൈവിക ജ്ഞാനം അഥവാ സുവിശേഷം നമുക്ക് ബലം നൽകുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. പൗലോസ് 2 കൊരിന്ത്യർ 10:5 പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി എന്നാണ്. ഈ ഒരു അനുഭവം നമുക്ക് പാലിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായ ഒരു വസ്തുതയാണ്. അത് സാധിക്കുന്നില്ലെങ്കിൽ അതിനായിട്ട് ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന വചനം നമ്മിൽ അന്വർത്ഥമായി തീരട്ടെ. 2 കാര്യം, സദൃശ്യ 8:13 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ഡംഭം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. അപ്പോൾ 2 ദൈവിക ജ്ഞാനം അഥവാ സുവിശേഷം ചെയ്യുന്ന വസ്തുത എന്താണ്? നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുവാൻ, നമ്മുടെ വായെ നിയന്ത്രിക്കുവാൻ നമുക്ക് ബലം നൽകുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 39:1 ദാവീദ് പറയുന്നത്, വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നാണ്. ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുക എന്ന് 34:13 നാം വായിക്കുന്നു. നമുക്ക് ലഭിച്ച ദൈവിക ജ്ഞാനത്താൽ കൃപയോടുകൂടിയ വാക്കുകൾ മാത്രം പറയുവാനും ആകാത്ത വാക്കുകൾ ഉച്ചരിക്കാതിരിക്കാനും ദൈവകൃപയിൽ നമുക്ക് അധികമായിട്ട് ആശ്രയിക്കാം. അതുപോലെ 3 കാര്യം നാം അവിടെ കാണുന്നത് ഇതാണ്, 9:1 ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു. ജ്ഞാനത്തോടെയുള്ളൊരു പണി, ചിന്ത മാത്രമല്ല, വാക്കുകൾ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളും ജ്ഞാനത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ മറ്റൊരു പ്രയോജനം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്വാധീനമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവിക ജ്ഞാനം പ്രാപിച്ചവരെ സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് എഫേസ്യ ലേഖനം 2:10 വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ ദൈവിക ജ്ഞാനത്താൽ നാം ചെയ്യുന്ന പ്രവൃത്തിയാണ് ലോകത്തിൽ വെളിച്ചമായി മറ്റുള്ളവർ കാണേണ്ടത്. അങ്ങനെ ലോക ജനത ഒരു ദൈവപൈതലിൽ ആ പ്രവൃത്തി വെളിച്ചമായി കാണുമ്പോൾ ദൈവത്തിന് മഹത്വം കരേറ്റുവാനായിട്ടിടയായിട്ട് തീരും. പൗലോസ് അപ്പോസ്തലൻ 1:3 പറയുന്നുണ്ടല്ലോ, യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വചനത്തിൽ ഒരു വ്യക്തി അടിസ്ഥാനമാക്കിക്കൊണ്ട് പണിയുന്ന പണികൾ, അതിന് കൂടുതൽ മാറ്റുണ്ട്, കൂടുതൽ പ്രതിഫലമുണ്ട്, അതിന് സ്വർഗത്തിൽ അനേക ബഹുമാനം നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച ദൈവിക ജ്ഞാനത്താൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഈ ജ്ഞാനം വിളങ്ങിക്കാൻ, ആ ജ്ഞാനം മറ്റുള്ളവർ കാണുവാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കേണ്ടതിന് ഈ മേഖലകളിലെല്ലാം സൗരഭ്യം തൂകി സുവിശേഷത്തിന് യോഗ്യമായി ജീവിച്ച്
നമ്മുടെ ജീവിതം പ്രാണപ്രിയന് ഏറ്റവും കൊള്ളാവുന്നതായി പ്രയോജനപ്പെടുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ബലം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.